സാധാരണ ഷൂട്ടിംഗ് ഒക്കെ കഴിയുമ്പോൾ എഡിറ്റിംഗ് ഒക്കെ കാണാൻ താല്പര്യപ്പെടാറുണ്ട്? ഉണ്ട്. അയ്യോ, ചോദിച്ചു വാങ്ങുമോ? ചോദിച്ചു വാങ്ങുകയല്ല, ഞാൻ അങ്ങനെ ചോദിച്ചു വാങ്ങുന്ന ഒരാളല്ല. എഡിറ്റിംഗ് കാണാൻ ചോദിച്ചു വാങ്ങുന്ന ഈ ചോദ്യം എവിടെ കൊണ്ട് പോകുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഞാൻ ഈ പറയുന്നത്, നമ്മൾ ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് നമുക്കൊരു അസസ്മെന്റ്. തീർച്ചയായിട്ടും അത് എല്ലാ ഷോട്ട് കഴിയുമ്പോഴും പോയി ഞാൻ നോക്കാറൊന്നുമില്ല. ചിലപ്പോൾ ഗെറ്റപ്പ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി, എൻ്റെ മേക്ക് ഓവർ എങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ദ ഫൈനൽ പേഴ്സൺ വിൽ ബി ദ ഡയറക്ടർ. തീർച്ചയായിട്ടും ഇസ് എ ക്യാപ്റ്റൻ, ഹീ ഷുഡ് ഡിസൈഡ്. അത് തന്നെയാണ്, അത് യാഥാർത്ഥ്യം, അത് തന്നെയാണ്. നമ്മൾ ഇത്രയും എഡിറ്റ് ചെയ്തെല്ലാം ഇതിൻ്റെ അവസാനം റിലീസിന് തൊട്ടുമ്പോൾ ഡയറക്ടർ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്തു ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാനല്ല. അപ്പം ഡയറക്ടർ തന്നെയാണ് ഇതിൻ്റെ ഫൈനൽ കസ്റ്റഡിയൻ, അതും പ്രൊഡ്യൂസറും. പ്രൊഡ്യൂസർ ഡയറക്ടർ മാറ്റുന്ന മേഖലകളുണ്ട്, എത്ര സിനിമകൾ ഇപ്പം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസർ ഡയറക്ടർ, അപ്പോൾ ആർട്ടിസ്റ്റ് ഒട്ടും കൊച്ചെന്ന് ഞാൻ പറയില്ല. ആർട്ടിസ്റ്റും വളരെ വലുത് തന്നെയാണ്. എന്നുവെച്ചാൽ ആർട്ടിസ്റ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വേണ്ടത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അതെ, ആർട്ടിസ്റ്റ് പറഞ്ഞ് എന്തുകൊണ്ടാണ് പലപ്പോഴും ഡയറക്ടേഴ്സ് കേൾക്കുന്നത്? തീർച്ചയായിട്ടും ആർട്ടിസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആകാം, ആർട്ടിസ്റ്റ് ചെയ്യുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ടും കൂടെ ആകാം. അതുകൊണ്ട് തന്നെയല്ലേ കേൾക്കുന്നത്? അതുകൊണ്ട് ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത്ര അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് പോയ പ്രശ്നങ്ങളില്ല, അണ്ടർസ്റ്റാൻഡിംഗിൽ പോയ പ്രശ്നമില്ല. എഡിറ്റിംഗ് കണ്ടിട്ട് അഭിനയിക്കുന്നൊക്കെ പറയുമ്പോൾ പ്രശ്നമുണ്ടാവും. അതെ അല്ലേ? ആ ഒരു കീഴ്വഴക്കം ശരിയല്ല. ഏതാണ്? എഡിറ്റിംഗ് കണ്ടിട്ട് ഞാൻ അഭിനയിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു കീഴ്വഴക്കം ശരിയല്ലല്ലോ. അല്ല, അതൊന്നും ഞാൻ എഡിറ്റിംഗ് കണ്ടിട്ട് അഭിനയിക്കുന്നൊന്നും പറയുന്നതിനോടൊന്നും നമുക്ക് ഒരിക്കലും പറ്റില്ല. അത് ശരിയല്ല, ഡയറക്ടറാണല്ലോ തീരുമാനിക്കട്ടെ. ഡയറക്ടറിന്റെ വാക്കാണ് ഏറ്റവും വലുത്. അത്രയൊക്കെ വിഷയങ്ങളൊക്കെ അമ്മയൊക്കെ ഇടപെട്ട കാര്യമൊക്കെ അറിയാം. അതെല്ലാം സോൾവ് ചെയ്തല്ലോ, അതൊന്നും ഒരു വലിയ സോൾവ് ചെയ്തിട്ടില്ല. ഇപ്പോഴും പ്രശ്നങ്ങൾ അതെല്ലാം സോൾവ് ചെയ്യും, അതെല്ലാം സോൾവ് ചെയ്യും. എല്ലാം സോൾവ് ആയോ? ഇപ്പോൾ ആകും, ആയിട്ടില്ല, ആകും. അതിനുള്ള ചർച്ചകൾ എല്ലാം സോൾവ് ആവും. സോൾവ് ആവാൻ വേണ്ടിയാണല്ലോ സംഘടന. തീർച്ചയായിട്ടും അതെ. അല്ലാതെ ഒരിക്കലും ഒരാളിനെയോ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയോ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും ഉണ്ടാകരുത്, ഉണ്ടാവാൻ പാടില്ല. അത്തരമൊരു തീരുമാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു യാത്ര സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് ജനാധിപത്യമാണ്, ജനാധിപത്യമായ നിലയിലേക്ക് പോകുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും സിനിമയ്ക്ക് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2018 ഒരു സിനിമ സൂപ്പർ ഹിറ്റ് അടിച്ചതുപോലെ, ജനങ്ങൾ ഉത്സവം ആക്കിയതുപോലെ സിനിമ ഉണരട്ടെ. സിനിമ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണരട്ടെ. അതെ അതെ, ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഉണർന്നു അല്ലേ? സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. ഞാൻ സിനിമ കാണാൻ പറ്റിയില്ല, ഞാൻ നോക്കുന്നുണ്ട്, കാണാം. തീർച്ചയായിട്ടും ഞാൻ കാണുന്ന സിനിമയെ ആയിരിക്കും, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ടെക്നിക്കലി പെർഫെക്ഷൻ. അതെ അതെ, ഇതായിട്ട് ഞാൻ കേട്ടു. ജൂഡ് ആന്റണിയുടെ ഞാൻ വിളിച്ചില്ല, ഞാൻ പടം കണ്ടിട്ട് വിളിക്കാനും ഇരിക്കുകയാണ്. ഇപ്പം ജൂഡിന്റെ ഒരു സിനിമ നല്ല രീതിക്ക് പോകുന്നു. അതുപോലെ തന്നെ ഇപ്പം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു നല്ല സബ്ജക്ട്, ജൂഡിന്റെയും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. ഇതും പ്രകൃതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു സിനിമ, ഇതും നല്ല രീതിയിൽ ഓടണം. ഇപ്പം താങ്കൾ കുറെ കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. മനസ്സ് തുറന്ന് സംസാരിച്ചതിനല്ല, വേറെ ക്യാപ്ഷൻ ഇട്ട് മാറ്റി എഴുതരുത് എന്ന് മാത്രമേ. പറഞ്ഞത് മാത്രം കൊടുത്തേ ഞാൻ വിൽക്കുള്ളൂ, പറഞ്ഞത് മാത്രം കൊടുത്ത് മാത്രം ചെയ്യുള്ളൂ.